സത്യത്തിൽ സ്നേഹിതരെ, പണ്ടൊരു ദൈവദാസൻ പറഞ്ഞൊരു ഓർമ്മ എൻ്റെ ഹൃദയത്തിനകത്തുണ്ട്. ഈ വേദപുസ്തകം എന്ന് പറയുന്നത് ഒരു പുസ്തകമല്ല, നമ്മുടെ അരുമനാഥൻ, നമ്മുടെ പ്രാണനാഥൻ നമുക്ക് തന്നിട്ട് പോയ പ്രണയലേഖനമാണ്. ഏതൊരു പ്രണയിനിയുടെയും ആഗ്രഹം ഈ പ്രാണനാഥൻ്റെ അടുക്കൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുക എന്നുള്ളതാണല്ലോ. ഈ എബ്രായ ലേഖനത്തിൽ എബ്രായ ലേഖനകാരൻ പറഞ്ഞൊരു പദമുണ്ട്, കൃപയാലല്ലോ വിശ്വാസമൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സത്യത്തിൽ നമ്മുടെ പ്രാണനാഥൻ, നമ്മുടെ പ്രണയകാന്തൻ, യേശു കർത്താവ് നമുക്ക് തന്ന കൃപയല്ലേ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളെ നടത്തുന്നത്? എല്ലാറ്റിനും കൃപയാ സഹോദരങ്ങളെ ആധാരം. നമ്മൾ ഓടിയതോ അധ്വാനിച്ചതോ ഒന്നും നമ്മളല്ല, എല്ലാം നമ്മളിലുള്ള കൃപയാണ്. നമുക്ക് ആ കൃപയിലൊന്ന് ആശ്രയിക്കാം, ആ കൃപയിലൊന്ന് മുറുകെ പിടിക്കാം. നമ്മൾ വന്നതല്ല കർത്താവ് നമ്മളെ കൊണ്ടുവന്നതാണ്, നമ്മൾ നിന്നതല്ല കർത്താവ് നമ്മെ നിർത്തിയതാണ്. അതുകൊണ്ട് ആ സ്നേഹത്തിൽ, ആ കൃപയിൽ നമുക്ക് ചാരിയിരിക്കാം, കൃപയിൽ മാത്രം നമുക്ക് ആശ്രയിക്കാം. സ്വയത്തിൽ ഊന്നാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറാം. ഗോഡ് ബ്ലെസ് യു.